अभिराम शैल में मलया चलतीले अनवत्य देवालय में अखिलांड नायकन हरिहर नंदनन अय्यप्प स्वामी तन्नास्थानमे श्री शबरी शैलमे अभिराम शैलमे मलया चलतीले अनवद्य देवालयमे। എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷ സംഗീതയാത്ര എന്ന എൻ്റെ പുതിയ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മകരക്കൂറിൻ്റെ കുംഭമാസ ഫലമാണ് പറയാൻ പോകുന്നത്. ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടം മര, മകരക്കൂറിൻ്റെ 2024 കുംഭമാസ ഫലം. ഈ മാസത്തെ ഗ്രഹനില പരിശോധിക്കാം. ലഗ്നക്കൂറിൽ ബുധൻ, ശുക്രൻ, ചൊവ്വ, രണ്ടാം കൂറിൽ സൂര്യനും ശനിയും, മൂന്നാം കൂറിൽ രാഹു, നാലാം കൂറിൽ വ്യാഴം, ഒമ്പതാം കൂറിൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹനില. 2024 ഫെബ്രുവരി 14 മുതൽ മാർച്ച് 13 വരെയാണ് ഈ കുംഭമാസത്തിൻ്റെ കാലാവധി. ശുക്രൻ മാർച്ച് 7 കുംഭൻ രാശിയിൽ രണ്ടാം കൂറിലേക്കും ബുധൻ ഫെബ്രുവരി 19 തന്നെ കുംഭത്തിലേക്കും പകരുന്നുണ്ട്. കൂടാതെ മാർച്ച് 7 മീനം രാശിയിലേക്കും പകരും. അപ്പോൾ അനുകൂലമായ ഗ്രഹങ്ങൾ ഏതൊക്കെയാന്ന് പരിശോധിക്കാം. നമുക്ക് ഇന്ന് ഈ മാസത്തെ അനുകൂലമായ ഗ്രഹങ്ങൾ, ഈ കുംഭമാസത്തെ അനുകൂലമായ ഗ്രഹങ്ങൾ ഈ മകരക്കൂറുകാർക്ക് ശുക്രനും രാഹുവുമാണ്. കൂടാതെ ഫെബ്രുവരി 19 ബുധൻ രണ്ടാം കൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ ബുധനും അനുകൂലമായിട്ട് വരും. അപ്പോൾ ശനി രണ്ടാം കൂറിൽ നിൽക്കുന്നുണ്ട്. കൂടാതെ സൂര്യൻ രണ്ടാം കൂറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ്റെ ഈ ലഗ്നക്കൂറിലുള്ള സ്ഥിതി, അഞ്ചാം കൂറിൻ്റെ അധിപനും കർമാധിപൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ അനേക നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും, സാമ്പത്തിക ലബ്ധി ഉണ്ടാകും. അഞ്ചാം കൂറിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ കർമാധിപനുമായി വരുമ്പോൾ തൻ്റെ കഴിവ് കൊണ്ട് തന്നെ തൊഴിൽ ഉയർച്ച ഉണ്ടാക്കാനുള്ള പ്രവണത ഉണ്ടാകും. വിദേശത്ത് പോകുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ്. കൂടാതെ പുതിയ തൊഴിൽ തേടുന്നവർക്കും പുതിയ കൂട്ടു സംരംഭത്തിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അനുകൂലമായ സ്ഥിതിയാണ്. നാലാം ഭാവത്തിലെ വ്യാഴം, നാലാം കൂറിലെ വ്യാഴം വീട് പുതുക്കിപ്പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അനുകൂലമായ യോഗമുണ്ട്. മൂന്നാം കൂറിലെ രാഹു മറ്റൊരു തരത്തിൽ നിന്ന് സഹായങ്ങളും നേട്ടങ്ങളും സാമ്പത്തിക ലബ്ധിയെല്ലാം ഉണ്ടാക്കുന്ന സമയമാണ്. എൻ്റെ സ്ഥിതി രണ്ടാം കൂറിൽ നിൽക്കുമ്പോൾ സന്തോഷകരമായ അനുഭവങ്ങളും വ്യത്യാസങ്ങളെല്ലാം മാറി തെളിഞ്ഞു വരുന്ന സമയം കൂടിയാണ്. മക്കളിൽ നിന്നുള്ള നേട്ടങ്ങളുണ്ടാവും. മക്കൾ കൂടാതെ പിതൃഗുരുക്കന്മാരിൽ നിന്നുള്ള സാമ്പത്തിക ലബ്ധിയും നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ശുക്രൻ രണ്ടാം കൂറിൽ നിൽക്കുന്ന രണ്ടാം കൂറിലേക്ക് മാർച്ച് 7 കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും. അപ്പോൾ ഈ കുംഭമാസ ഫലദോഷ സമ്മിശ്രമാണ്. കൊടുക്കൽ വാങ്ങൽ ഇടപാടുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാകും. വിദ്യാഭ്യാസത്തിനും അനുകൂലമായ മാസവും കൂടിയാണ് ഈ മകരക്കൂറുകാർക്ക് വന്നിച്ചേരുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഗണപതിക്കും പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.